അപ്പോ രണ്ടു ദിവസമായിട്ട് ഞാൻ ഈ മുസ്ലിം ലീഗിനെതിരെ പ്രതികരിക്കുന്നതുകൊണ്ട് തന്നെ പല ആളുകളും ഇൻബോക്സിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് രാഷ്ട്രീയം പറയാത്ത നിങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രീയം പറയുന്നു എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട് മുത്തുമണിയെ. അപ്പോൾ അത് പറയുന്നതല്ല, പറയിപ്പിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വഴിക്ക് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഈ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഈ നാട്ടിൽ നടക്കുന്ന ചൂഷണങ്ങളൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഫിറോസിനെതിരെ പ്രതികരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണങ്ങളുകൊണ്ട് തന്നെ അല്ലാത്ത ഏത് തട്ടിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും അത്തരം തട്ടിപ്പുകാരെല്ലാം ന്യായീകരിച്ചുകൊണ്ട് വരുന്ന പ്രൊഫൈലുകൾ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഷംസീർ ഭായി വരുമ്പോൾ വിളിക്കും. അപ്പോൾ എൻ്റെ പോസ്റ്റിൽ വരുന്ന എൻ്റെ എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ വരുന്ന തെറികൾ, അതിൽ വരുന്ന ഈ അപവാദ പ്രചരണങ്ങൾ, അതൊക്കെ ഏത് ആളുകളാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പച്ചപ്പട കൊണ്ടോട്ടി, മറ്റവൻ കൊണ്ടോട്ടി, പിന്നെ കുറേ കോണിൻ്റെ ചിത്രം, മറ്റേ പച്ച കളർ പ്രൊഫൈല്, ബാക്കിയുള്ള ഇതൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണ് എനിക്കെതിരെയുള്ള മുഴുവൻ തെറികളും എനിക്കെതിരെയുള്ള മുഴുവൻ അപവാദ പ്രചരണങ്ങളും. ഏതൊരു തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ ലോകത്തുള്ള സകല തട്ടിപ്പുകാരെയും അനുകൂലിച്ച് വരുന്ന ആളുകൾ. കാരണം എന്നോടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൊണ്ട് അവരെന്താക്കുകയാണ്, ഈ എല്ലാ തട്ടിപ്പുകാരെയും ഇവർ അംഗീകരിക്കുകയാണ്, എല്ലാ ചൂഷണങ്ങളെയും ഇവർ അംഗീകരിക്കുകയാണ്, എല്ലാത്തിനും ഇവർ ന്യായീകരിക്കുകയാണ്. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സുഹൃത്തുക്കളോടൊപ്പമുള്ള എൻ്റെ ഫോട്ടോ വരെ എടുത്തിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ക്യാപ്ഷൻ അടിച്ചിട്ട് പ്രചരിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ കള്ളുകൂടിയനാണ്, ഞാൻ കഞ്ചാവാണ്, ഞാൻ മറ്റേതാണ്, മറിച്ചതാണെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ഉന്നയിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടി വന്നേക്കാം. അതന്നെ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. എരന്ന് വാങ്ങുന്നതാണ് ലീഗാരെ, നിങ്ങൾ എരന്നിട്ട് എരന്ന് ചോദിച്ച് വാങ്ങുന്നതാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നല്ലവരായിട്ടുള്ള കുറേ ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതേസമയത്ത് തന്നെ ഈ പറയുന്ന ഇത്തരം പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന സമയത്ത്, ഇതുപോലെ ലീഗിൻ്റെ ഐഡൻറ്റിറ്റിയിൽ വരുന്ന ആളുകൾ വരുന്ന സമയത്ത് അവർക്കെതിരെ നിങ്ങളെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്നെ അംഗീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, എന്നെ അംഗീകരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിൽ പെടുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ അനാവശ്യമായിട്ട് അപവാദ പ്രചരണം നടത്തുന്ന സമയത്ത്, അനാവശ്യമായിട്ട് എന്നെ വന്ന് തെറി വിളിക്കുന്ന സമയത്ത് നിങ്ങളെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പോൾ നിങ്ങൾ പ്രതികരിക്കാത്തടത്തോളം കാലം എനിക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ എനിക്ക് ഓരോരുത്തരായിട്ട് പോയിട്ടൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഓരോരുത്തരായിട്ട് പോയിട്ട് തോണ്ടിയാക്കാനും ഞെക്കി വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ, മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കും. അതിൽ ചിലപ്പോൾ നിരപരാധികൾ പെടും, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ പെടും. പിന്നെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾക്കെതിരെയൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ പറയുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് ഇന്നലെ കൂട്ടം കൂടി വന്നിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാന്ന് പോലും നിങ്ങൾ നിനക്കൊന്നും അറിയില്ല. നീയൊക്കെ എന്തിനാണ് അവിടെ കൂട്ടം കൂടിയതെന്ന് നിന്റെയൊക്കെ നേതാക്കന്മാർ പറഞ്ഞു. നീയൊക്കെ അവിടെ പോയിട്ട് കൂട്ടം കൂടി, ഇനിയിപ്പോൾ അവർ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നീ കണ്ണടച്ച് ന്യായീകരിച്ച് വരും. ഇനിയിപ്പോൾ ലീഗിൽ നിന്നൊരു നേതാവ് പുറത്തുപോയി, ലീഗിലുള്ള സമയത്ത് അയാൾ നിങ്ങൾക്ക് പുണ്യാളനായിരിക്കും, മറ്റേ വലിയ സംഭവമായിരിക്കും. അയാൾ പുറത്തു പോയി കഴിഞ്ഞാൽ അയാളെക്കാട്ടിന് മോശപ്പെട്ട വേറെ ആൾക്കാരുണ്ടാവില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് നിലപാടുകളൊന്നുമില്ല. നിങ്ങൾക്ക് അപ്പപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അപ്പോൾ എരന്ന് വാങ്ങിച്ചതാണ് എൻ്റെ കയ്യിൽ നിന്ന്, മനസ്സിലായിട്ടില്ലേ? കാരണം എനിക്കെതിരെ പ്രചരണം ഉന്നയിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ആ സഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള മോനെ വെച്ചിട്ട് പൈസ കൊടുത്തിട്ട് അവിടെ കുപ്പിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ പിടിച്ചിട്ട് ആ ഒരു വീഡിയോ വെച്ചിട്ട് ഞാൻ കള്ളുകൂടിയനാണെന്ന് പ്രചരിപ്പിച്ച ആളുകൾ, നിങ്ങളുടെ നേതാക്കന്മാരടക്കം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. കോഴിക്കോട് ബ്യൂറേജിലൊക്കെ ഒന്ന് റെക്കോർഡ് സെയിലാണ്. സ്വർഗരതി സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ ഇന്നലെ ഒരു വേദിയിൽ വന്നിട്ട് ഇയാൾ വന്ന് വിളിച്ചു പറയുന്ന കേട്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സ്വർഗരതിയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ പാർട്ടിയിലുള്ളിടത്തോളം കാലം നിങ്ങൾ ന്യായീകരിക്കും. അതൊക്കെ പുണ്യ പരിപാവനമായിട്ടുള്ള സ്വർഗരതിയും അതൊക്കെ പുണ്യ പരിപാവനമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക്. നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും നിങ്ങൾ ന്യായീകരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ, നിങ്ങളുടെ നേതാവ് പോലും അല്ല പട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായി, അവൻ ഫ്രോഡാണ്. അവൻ രാഷ്ട്രീയത്തിൻ്റെ ഇത് കുപ്പായം അണിഞ്ഞത് അവന് നല്ല രീതിയിൽ കക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലും മനസ്സിലാക്കാതെ അവന് വേണ്ടിയിട്ട് മരിച്ച് ന്യായീകരിക്കാൻ നടക്കുന്നത്, അവനെതിരെയുള്ള കള്ളത്തരങ്ങൾ കൊണ്ടുവരാൻ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ പറയുന്ന കള്ളത്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തിയ ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ ഓരോ കമൻറ്റുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദയവചെയ്തിട്ട് എന്നെ അനുകൂലിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അവർ ഈ പറഞ്ഞ പോലെ ഈ ഇത്തരം പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ദയവചെയ്തിട്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ പെടുന്ന ആളുകൾ ഇത്തരത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെ നിങ്ങൾ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഞാനീ പറഞ്ഞ പോലെ ഈ പച്ച തൊപ്പിയിട്ട ആളുകളുടെ എല്ലാവരുടെയും വായിലിരിക്കുന്ന ആവശ്യമില്ലാത്ത തെറിയൊക്കെ കേൾക്കണം, എനിക്ക് തിരിച്ചൊന്നും പറഞ്ഞൂടെ? എനിക്ക് പറഞ്ഞ ഓരോരുത്തരെയും പോയിട്ട് തെറി വിളിക്കാൻ പറ്റുമോ? എത്ര ആയിരക്കണക്കിന് തെറിയല്ല എനിക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് അവസരം കിട്ടുന്ന സമയത്ത് എനിക്ക് തിരിച്ചു കൊടുത്താൽ മതിയാവും. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ്, ആ ഒരു ശീലായിപ്പോയി. കിട്ടുന്നതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നലെ എന്തിനാണ് ലീഗാരെ നിങ്ങൾ കോഴിക്കോട് വലിയ സമ്മേളനമൊക്കെ നടത്തിയത്? കോഴിക്കോട് ബ്യൂറേജിലെ കച്ചവടം കൂട്ടാനോ? ഞാൻ എല്ലാന്നുണ്ടെങ്കിൽ റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി തീർക്കാനോ? എന്താണ് നിങ്ങൾ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത് പോലും അറിയില്ല. ഈ പറഞ്ഞിട്ടുള്ള നേതാവിൻ്റെ പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞിട്ടാണ് അവസാനം പള്ളിൻ്റെ ഉള്ളിൽ നടത്തേണ്ടത് പള്ളിൻ്റെ പുറത്തായി, പള്ളിൻ്റെ പുറത്ത് നടത്തേണ്ടത് മഹലിലായി, പിന്നെ അവസാനം ഒക്കെ കൂടെ കൊണ്ടുപോയി കടപ്പുറത്തായി. എന്തിനു വേണ്ടി നടത്തിയെന്നുള്ളത് പോലും അറിയില്ല. അവിടെ വന്നിട്ട് വേദിയിൽ വന്ന് വിളിച്ച് പറയുന്നത് ഇതുപോലെ അവരുടെ ഓരോ ഫാൻറ്റസികൾ,
അപവാദ പ്രചരണങ്ങൾ, മറ്റുള്ളവരുടെ കിടപ്പറ രഹസ്യങ്ങൾ, ഇതൊക്കെയാണോ നിങ്ങൾ മറ്റേ ഈ വഖഫ് സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? അപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ എന്താണ്, എന്തിനാണ് നിങ്ങൾ തളയ്ക്കുന്നത് പോലും അറിയാത്ത സാമ്പാറുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും തരേണ്ട സമയത്ത് ഒരുപാട് ഇങ്ങോട്ട് മാന്തിക്കഴിഞ്ഞാൽ തിരിച്ച് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും. ഇനി കുറച്ച് ദിവസം ലീഗിനെതിരെ ലീഗിൻ്റെ വെയിത്താൽ തന്നെ ഞാൻ കൂടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ മോശമായിട്ട് അക്ഷരാഭ്യാസം പോലും ഇല്ല, മര്യാദക്ക് മലയാളം എഴുതാൻ പോലും അറിയില്ല, ആകെ എഴുതാൻ അറിയുന്ന കുറച്ച് തെറികളാണ്. പിന്നെ അതുപോലെ തന്നെ കഞ്ചാവ് അത് ഇത് മറ്റേത് മറിച്ചത് ഈ സാധനങ്ങൾ മാത്രമേ എഴുതാൻ അറിയില്ല, അത് വെച്ചിട്ടാണ് ഇവർ ഈ ചെയ്തു കൂട്ടുന്നത്. കൃത്യമായിട്ടൊരു അതിനൊരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മറിച്ച് തിരിച്ചൊരു റിപ്ലൈ തരാനുള്ള അക്ഷരാഭ്യാസം വേണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വഖഫ് ബോർഡിലെ PSC നിയമനത്തിന് നിങ്ങൾ എതിർക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറ്റിവിടുന്ന ആളുകൾക്ക് അക്ഷരാഭ്യാസമല്ല. അപ്പോൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ അതിൽ നിന്ന് പുറത്താവുന്നുള്ള ഒരു ഭയം, അത് തന്നെയാണ് നിങ്ങളുടെ ഒരു വഖഫ് ബോർഡ് നിയമനത്തിനെതിരെയുള്ള ഒരു സമ്മേളനം ആ ഒരു ഇതിൻ്റെ ഒക്കെ രഹസ്യം തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ മര്യാദക്ക് മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ തെറിയും അപവാദമൊക്കെ ആയിട്ട് വാ. നീ തനി കഞ്ചാവാണ് അബ്ദുൾ ലത്തീഫ് ആണെങ്കിൽ നിനക്ക് എന്താടാ, എന്നാടാ നിനക്ക് എന്നാടാ പറയട്ടാ കൊച്ചുക്കള്ള. കാരണം ഈ തീരെ ബുദ്ധിയില്ലാത്ത വെളിച്ചം വെക്കാത്ത ഈ മറ്റേ കണ്ട കാട്ടമുക്കുന്നൊക്കെ എണീറ്റ് വരുന്ന ആളുകൾക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ള ആളുകൾ കാണുന്ന സമയത്ത് അവർ കഞ്ചാവാണ് അവർ മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇടുങ്ങിയ ചിന്താഗതിയിലല്ല ബാക്കിയുള്ള ആളുകൾ ചിന്തിക്കുക, കുറച്ചുകൂടി വിഷാദപരമായിട്ടുള്ള ചിന്താഗതികളുള്ള ആളുകളെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പലതുമായിട്ട് തോന്നും, അമാനുഷിക ശക്തിയുള്ള ആളുകളായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു തോന്നലാണ്. ലീഗിനെ പറയാൻ നീ ആയിട്ടില്ല ആകുമ്പോൾ നീ വാ, ഞാനിനിയും പറയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ പഠിക്കുക, മനുഷ്യരെ പോലെ ചിന്തിക്കാനും മനുഷ്യരെ പോലെ പ്രതികരിക്കാനും പഠിക്കുക, മാന്യമായിട്ടുള്ള പ്രതികരണങ്ങൾ അറിയിച്ച് പഠിക്കുക. അല്ലാതെ ഈ തെറിവിളിയും ഈ പറഞ്ഞ രീതിയിലുള്ള മറ്റേ ആരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോഴേക്കും അവരെ കള്ളുകുടിയാനും അവരെ കഞ്ചാവടിയാനും അവരെ ബാക്കിയുള്ള ഇതും ഒക്കെ ആക്കാൻ നടക്കാതെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് കടക്കാതെ അവരുടെ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ നിൽക്കാതെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ അറിയിച്ച് പഠിക്കുക. മനസ്സിലായിട്ടില്ലേ? എനിക്ക് പണ്ടേ കണ്ടുകൂടാത്തൊരു വർഗ്ഗമാണ് ഈ ലീഗ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ലീഗാരില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഈ പ്രതികരണത്തിലൊന്നും ഉണ്ടാവില്ല. ഞാനൊക്കെ മര്യാദക്ക് കല്യാണം കഴിച്ചൊരു കുടുംബക്കാരി ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പണ്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എൻ്റെ ഈ കല്യാണം മുടക്കിയത് മുഴുവൻ ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് ലീഗാരുണ്ട്, ഒരു വിരലിലുണ്ടാകുന്ന ഒരു അഞ്ചാറെണ്ണം. ഈ അഞ്ചാറെണ്ണം കൂടിയിട്ടാണ് എൻ്റെ എല്ലാ കല്യാണം മുടക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നി എനിക്ക് അതിൻ്റെ ഒരു മൂഡ് പോയി എനിക്ക് കല്യാണം കഴിക്കാനുള്ള. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയതാണ്. അപ്പോൾ വേണ്ട വേണ്ട ശരിക്കും ചൊറിഞ്ഞു വാങ്ങരുത്. കുറേ ദിവസമായി എനിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ കഞ്ചാവടി ലോകം മൊത്തം കണ്ടതാ. ആടാ നിൻ്റെ വാപ്പയായിരുന്നു എനിക്ക് സ്ഥിരമായിട്ട് കൊണ്ടുതരാല്ലേ. മൂപ്പരിപ്പോൾ അവിടെ ഉണ്ടോ? മൂപ്പരോട് പറയി, രണ്ട് മൂന്ന് ദിവസമായിട്ട് സാധനം ഇവിടെ കിട്ടുന്നില്ല, മൂപ്പരോട് പറഞ്ഞിട്ട് കുറച്ച് സാധനം എത്തിച്ചേരാൻ പറ്റുമോ അബ്ദുൽ ലത്തീഫേ? അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഇനി ലീഗിനെതിരെ സംസാരിക്കേണ്ടെന്നുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്ന ലീഗുകാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ അംഗീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇതുപോലെ വന്നിട്ട് എനിക്കെതിരെ തെറിയെഴുതുന്ന ആളുകളെ നിങ്ങൾ തിരുത്തണം. തിരുത്തിയിട്ടില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ലീഗിനെതിരെ തിരിയാന്നല്ലാണ്ട് എൻ്റെ മുന്നിൽ വേറെ മാർഗ്ഗങ്ങളില്ല. കാരണം എനിക്ക് പറഞ്ഞിട്ടില്ല, എനിക്ക് ഓരോരുത്തരായിട്ട് പോയിട്ട് എനിക്ക് പോയിട്ട് തെറി വിളിച്ചതെനിക്ക് തിരിച്ചു വിളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല, ഉള്ള കാര്യങ്ങൾ തന്നെ വെച്ചിട്ട്. കാരണം നമുക്ക് ഓരോരുത്തർക്കെതിരെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയപരമായിട്ടാണെങ്കിലുണ്ട്, അല്ലാത്ത കാര്യങ്ങളായിട്ടാണെന്നുണ്ടെങ്കിലുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളായിട്ടാണെന്നുണ്ടെങ്കിലുണ്ട്. അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കാതെ ഞാൻ ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറ്റിക്കപ്പെടുന്നത്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വഞ്ചിക്കപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ നമ്മൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. ആ സമയത്ത് ഇത്തരത്തിലുള്ള ഏതൊരു തട്ടിപ്പുകാരനെയും അംഗീകരിച്ചുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കെതിരെ തെളിവെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള പച്ച തൊപ്പിയിട്ട പച്ചക്കാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവർക്കെതിരെ പ്രതികരിക്കാണ്ട് വേറെ രക്ഷയില്ല. കല്യാണം മുടങ്ങിയത് അൻ്റെ കുണം കൊണ്ട, അത് ലീഗിൻ്റെ പേരിൽ ആക്കണ്ട. സിറാജുദ്ദീൻ കെപ്പി നീ ചെറിഞ്ഞൂടാ, മതിയാവോളം നീ നിർത്തും വരെ നിന്റെ പിറകെ ഞങ്ങളുണ്ടാവും. ആ നിങ്ങൾ എൻ്റെ പുറകെ കുറെ വന്നതാണോ? ഒന്നും നടക്കൂട്ടോ നിങ്ങൾക്കൊന്നും. പക്ഷെ ഞാൻ നിങ്ങളുടെ പുറകെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഉറക്കം നശിക്കും. ഞാനിപ്പോൾ നിങ്ങളുടെ പുറകെ ഇറങ്ങുന്നില്ല, എന്നിട്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു സ്വസ്ഥതയും സമാധാനമില്ല, എന്നെ തെറി വിളിക്കാൻ മുട്ടി നടക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്കെതിരെ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട്. ഞാൻ ഇനിയും തിരിയും, ഇനിയും നിങ്ങൾക്കെതിരെയുള്ള പ്രതികരണങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാന്നത് നിങ്ങൾ ചെയ്യും. മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ലീഗാര മതമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ കൃത്യമായിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു വിധപ്പെട്ട ലീഗാരൊക്കെ ആയിട്ട് പരിചയമുള്ളതാണ്, സൗഹൃദമുള്ള ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് അറിയുന്നതാണ്. നിങ്ങൾ ഏറി വന്നാൽ അപവാദം പറയും, കല്യാണം മുടക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാൻറ്റസികൾ, ഇല്ലാത്ത കാര്യങ്ങൾ, അപവാദ പ്രചരണങ്ങൾ ഇതൊക്കെ നടത്തുക. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങളെ കൊണ്ട് നടക്കില്ല. പിന്നെ തല വെട്ടി ഒട്ടിക്കുക,
പിന്നെ അതുപോലെ തന്നെ ഈ ഫോട്ടോ ചൊരണ്ടി എടുത്തിട്ട് മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇവനെ പിടിച്ചു, മറ്റേ നാട്ടുകാരെ പിടിച്ചു, തെങ്ങിൽ കെട്ടി, മറ്റേ അവിഹിതത്തിന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള അപവാദം പ്രചരണം നടത്താനാണ്. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും നടക്കൂല. അതുകൊണ്ടല്ലേ ഈ രണ്ടു വട്ടം അടുപ്പിച്ച ഇലക്ഷനിൽ നിങ്ങൾക്ക് തോൽക്കേണ്ടി വന്നത്. നിങ്ങൾ ജനോപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാക്കാനും നിങ്ങളുടെ സ്വന്തം നേതാക്കളുടെ കീശ ഉയർപ്പിക്കാനും അവർ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളെയും ന്യായീകരിക്കാനല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സമയം തികയുന്നുണ്ടോ? ഈ പറഞ്ഞിട്ടുള്ള സകല തട്ടിപ്പുകാരെയും ഏതൊരു തട്ടിപ്പെടുത്തു നോക്കി കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിന് ബന്ധപ്പെട്ട ആളുകളായിട്ട് നിങ്ങളുടെ കൂട്ടക്കാരൻ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഏതൊരു തട്ടിപ്പും അതിലേതെങ്കിലും ഒരുത്തം ഉണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള പട്ടുവിന് സീറ്റ് കൊടുത്ത ആളുകളാണ് നിങ്ങൾ, അവന് വേണ്ടിയിട്ട് ജയ് വിളിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അവനെതിരെയുള്ള കള്ളത്തരങ്ങൾ പുറത്തു വന്ന സമയത്ത് അവനെ സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ട സമയത്താണ് അവൻ ഇലക്ഷനിലേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് അവന് പണം വാങ്ങിയിട്ട് അവന് സീറ്റ് കൊടുത്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ, അവന് വേണ്ടിയിട്ട് ജയ് വിളിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ചാരിറ്റി എന്ന് പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ്. ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളിൽ നിന്ന് ഉള്ള സമ്പാദ്യം പാവപ്പെട്ട അർഹരായിട്ടുള്ള ആളുകൾക്ക് അർഹമായിട്ടുള്ള രീതിയിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ്. അത്തരം സംവിധാനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാനൊരു പാർട്ടിക്കെതിരെയോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നല്ല ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങളത് രാഷ്ട്രീയപരമായിട്ട് എടുത്തു. കാരണം ഞാൻ ആർക്കെതിരെയാണോ പ്രതികരിച്ചത്, ആ കള്ളം നിങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന സമയത്ത് നിങ്ങളത് രാഷ്ട്രീയപരമായിട്ട് ഏറ്റെടുക്കുകയും നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ എന്നെ എതിരാളിയായി കണ്ടിട്ട് എനിക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങളും എനിക്കെതിരെ തെറി വിളിച്ച് നിങ്ങളെൻ്റെ പുറകെ കൂടി. അപ്പോൾ തിരിച്ച് ഞാനും കൂടും. അപ്പോൾ നിങ്ങളിങ്ങനെ ചൊറിയുന്നതിനനുസരിച്ച് മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കും. പക്ഷേ ഇതൊരു സ്ഥിരം പരിപാടിയാക്കുന്ന സമയത്ത് അളമുട്ടിയ ചേരയും കടിക്കുന്നു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ തിരിഞ്ഞ് പ്രതികരിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കുറേയൊക്കെ കണ്ടില്ല, നമ്മൾ റൂട്ടിന് തന്നെ പോവാണ്, കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. ബഷീർ ഐസമിൽ ഒന്ന് പോടർക്കാൽ ഇങ്ങനെ മൂക്കിൽ കയറ്റാൻ, ലീഗ് മൂക്കിൽ കയറ്റാൻ പോലും തികയില്ല. അപ്പോൾ കാരണം ജനസമ്മതി ഇല്ലടോ, ജനങ്ങൾ അംഗീകരിക്കുന്നില്ല ആ ഒരു പാർട്ടിയെ. മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നുണ്ട്, ഇസ്ലാം മതവിശ്വാസികൾ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? മതസംഘടനകൾ അംഗീകരിക്കുന്നുണ്ടോ? നീങ്ങൾ കുറച്ച് ലീഗ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് അല്ല, ലീഗ് മതവിശ്വാസികൾ. അതൊരു പ്രത്യേക തരം വല്ലാത്തൊരു വിശ്വാസമാണത്, മനസ്സിലായിട്ടില്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ മതവും ഷർത്തും ഫർളുമൊക്കെ നിങ്ങൾ തരയും, അതേസമയത്ത് അവനവൻ്റെ നേതാക്കളുടെ കാര്യം വരുന്ന സമയത്ത് നിങ്ങൾ കമിഴ്ന്നു കിടന്ന് ന്യായീകരിക്കും. അവർ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരത്തിനെയും നിങ്ങൾ ന്യായീകരിക്കും ഇല്ലേ? അവർ ചെയ്യുന്ന എല്ലാ നെറികേടിനെയും നിങ്ങൾ ന്യായീകരിക്കും. അവർ ചെയ്യുന്ന എല്ലാ അഴിമതിയെയും നിങ്ങൾ ന്യായീകരിക്കും. അപ്പോൾ ഈ ലീഗ് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് അല്ല, ലീഗ് മതവിശ്വാസികളായിട്ടുള്ള മൂഢവിശ്വാസികളായിട്ടുള്ള കുറച്ച് ആളുകൾ. നിങ്ങൾ വിചാരിച്ച ഇവിടെ കേരളത്തിൽ ഒരു ചുക്ക് നടക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ജനസമ്മതി വേണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കണോ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. എനിക്കെതിരെ ഈ രീതിയിൽ സംഘടിതമായിട്ട് നിങ്ങൾ ആക്രമിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ ഞാൻ തിരിയും. കാരണം നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീരുവില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്, മനസ്സിലാക്കി വെക്കുന്നതാണ്. പിന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ പോവാണ്. ഇനി നിങ്ങൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് ഞാൻ വിചാരിക്കണം. ലീഗുകാരെ പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പച്ച പരവതാനിയാണ് മക്കളെ. രാഷ്ട്രീയപരമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ലീഗുകാരെ എന്നെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലിക്കാം. ഈ പറയുന്ന അപവാദ പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടോ രാഷ്ട്രീയക്കാരെ കുറിച്ചൊന്നും പറയാതെ നമ്മൾ ഇതുവരെ എന്താണ് ചെയ്തത് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. എനിക്ക് ബിരിയാണി ഇട്ടില്ല, ബിരിയാണി ഒന്നല്ല, ഇന്നലെ ഞാൻ ബിരിയാണി മാത്രമേ അവിടെ ചിലവാകുന്ന വിചാരിച്ചത്. എന്തെല്ലാം സാധനങ്ങളാണ് അറിയാം ചിലവായത്. ഇന്നലെ മറ്റേ കോഴിക്കോട് അങ്ങാടിയുള്ള കൗട്ടകൾക്കൊന്നും ഒഴിവില്ല, അവർ പുതിയ സ്റ്റോക്കൊക്കെ ഇറക്കിയെന്നുണ്ട് ഇടിക്കുന്നു ഗോൾഡ്. വയനാട്ടിൽ പോയി നല്ല പേരൽ കിട്ടിയത് ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ വയനാട്ടിൽ വെച്ചിട്ട് എൻ്റെ ഒരു രോമം പറിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ലൈവ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ പേജിൽ. അപ്പോൾ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ CCTV ഉണ്ടാകും, ക്യാമറ മറ്റേ ഹോട്ടലിൽ. അപ്പോൾ നിങ്ങൾ അവിടെ പോവാ, എൻ്റെ രോമം ആരെങ്കിലും പറിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരുത്തരം എൻ്റെ രോമം ഇങ്ങനെ നുള്ളിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് വയനാട്ടിൽ നിന്ന് തല്ലു കിട്ടിയെന്നൊക്കെ പ്രചരിപ്പിക്കും, മനസ്സിലായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ വയനാട്ടിൽ നിന്ന് കിട്ടിയില്ലെന്നൊക്കെ ചോദിക്കുന്നതെന്താ പറയുക, 100 ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള 100 ആളുകൾ 100-ൽ അധികം ആളുകൾ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാനും അക്കിമ്മ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കേ ഉള്ളൂ. ഞങ്ങളവിടെ പതരാതെ നിന്നിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ അവരെ കണ്ടപ്പോഴേക്ക് കുനിഞ്ഞ് നിന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കവാത്ത് മറന്നിട്ടോ ഒന്നുമില്ല, കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ 100-200 ആളുകൾ നിങ്ങളെ ചുറ്റും വേണം. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ 200-1000 ഈ ലോകം മുഴുവൻ എതിരിലുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കും. അതിനാണ് ആണത്ത് എന്ന് പറയുന്നത്, ചങ്കൂറ്റം എന്ന് പറയുന്നത്. അല്ലാതെ ഈ 100 ആളുകൾ കൂടിയിട്ട് രണ്ടുപേരെ തല്ലിയില്ലേ, ചവിട്ടിയില്ലേ, നുള്ളി നോക്കിയില്ലേ, ഇതൊക്കെ ചോദിക്കുന്നത് നാളല്ലല്ലോ.
വയനാട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ രോമം പറിച്ചെടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരാൺകുട്ടി വയനാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ കൂട്ടം കൂടിയിട്ട് തല്ലാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് നോക്കാം. എൻ്റെ വീട് കോഴിക്കോടാണ്, കോഴിക്കോട് കുറ്റിക്കാട്ടൂരാണ്. കുറ്റിക്കാട്ടൂർ നിന്ന് കുറച്ചുള്ളോട്ട് വരാം. കുറ്റിക്കാട്ടൂർ മുതൽ പോട്ടുപറമ്പ് വരെ ഉള്ള സ്റ്റോപ്പിൽ എവിടെ വേണമെങ്കിലും ഇറങ്ങിയിട്ട് എൻ്റെ വീട് അന്വേഷിച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരും. ഇനിയിപ്പോൾ അതിന് മാത്രം ചൂടും ചുണയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കുമെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഫേസ്ബുക്കിൽ വന്നിട്ട് കമൻ്റ് ഇടാനൊക്കെ നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും. അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം, മറ്റതാക്കാം, മറിച്ചതാക്കാന്നൊക്കെ. അപ്പോൾ നമ്മളൊക്കെ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കളിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എനിക്കതൊന്നുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്ന ഒരാളാണ്. ഞാൻ ആരെയും കൂട്ടുപിടിക്കാനും പോകല്ല, ഒന്നിൻ്റെയും കൂട്ടുപിടിക്കാൻ പോകല്ല. എനിക്കെതിരെ വരുന്നത് എന്താണോ, എന്ത് പ്രതിബന്ധമായി കഴിഞ്ഞാലും, അത് രാഷ്ട്രീയപരമായിട്ടായിക്കഴിഞ്ഞാലും അല്ലാതെ ആയിക്കഴിഞ്ഞാലും, അതിനെതിരെ ഞാൻ ശക്തമായിട്ട് തന്നെ നിലയുറച്ച് നിൽക്കും. അതിനിപ്പോൾ ലീഗാണെന്നുണ്ടെങ്കിലും വേണ്ടില്ല, ഇനിയിപ്പോൾ അമേരിക്ക ആണെന്നുണ്ടെങ്കിലും വേണ്ടില്ല, അതിലിപ്പോൾ ഇനിയിപ്പോൾ ജീവൻ പോയാലും പോട്ടെ നോക്കും. അല്ലാതെ നിങ്ങളെ പേടിച്ചിട്ട് കുനിഞ്ഞു നിൽക്കാനും മുടിച്ച് നിൽക്കാനൊക്കെ നിങ്ങൾ വേറെ ആളെ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇനിയും ചൊറിയാനാണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് അറക്കും. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്ത് നഷ്ടം വന്നു കഴിഞ്ഞാലും, എന്ത് നിങ്ങൾ എന്തെന്നെ അപവാദ പ്രചരണങ്ങൾ ഇറക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങളതുമായിട്ട് മുന്നോട്ട് പോകാം. അത്രയേ ഉള്ളൂ പറയാനുള്ളൂ.